ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും മിനി സ്പൈസ് ഹബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചിക്കൻ ന്യൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായ ഈ ഒരു ന്യൂഡിൽസ്, നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നല്ല ഫൈൻലി ചോപ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കാവശ്യം ഒരു, ഞാനിവിടെ 2 വലിയ പീസ് ചിക്കനാണ്, ഇതുപോലെ നീളത്തിൽ നല്ല സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു കപ്പോളം വരും അത്. പിന്നെ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ വൈറ്റ്സ് വേണം. ആ ഉള്ളിയുടെ ചെവിട് ഭാഗമാണത്, ഉള്ളി പോലെ ഇരിക്കുന്നത്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസാണിത്, നീളത്തിൽ സ്ലൈസ് ചെയ്തത്. പിന്നെ ക്യാബേജ് നീളത്തിൽ സ്ലൈസ് ചെയ്തത്. ഒരു മീഡിയം ഓണിയൻ നമ്മൾ നീളത്തിൽ സ്ലൈസ് ചെയ്തതാണിത്. ക്യാപ്സിക്കം നീളത്തിൽ സ്ലൈസ് ചെയ്തത്. പിന്നെ ക്യാരറ്റ്, ഒരു മീഡിയം ക്യാരറ്റ് നീളത്തിൽ സ്ലൈസ് ചെയ്തത്. പിന്നെ ഞാനിത് ഒരു പാക്കറ്റ് ഫുൾ ന്യൂഡിൽസ് എടുത്തിട്ടുണ്ട്, ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ഒഴിച്ച് ഞാൻ ബോയിൽ ചെയ്തെടുത്തതാണ്. കുക്കി ഡാർക്ക് സോയ സോസ് വേണം, ഓയിസ്റ്റർ സോസ് വേണം, ഫിഷ് സോസും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി ആവശ്യത്തിന്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ വെജിറ്റബിൾ ഓയിൽ വേണം, 2 മുട്ട വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിലായിട്ട് ഈ ചിക്കനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി സോയ സോസിനകത്ത് ഉപ്പുണ്ടാകൊണ്ട് വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1/2 അൻ അവർ നമുക്കത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതൊരു 30 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഏകദേശം 1 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെച്ച് ഇതൊന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് നമുക്കതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് മുട്ട. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതേ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്കതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ, 4 ടേബിൾ സ്പൂൺ എങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആ ഫൈനലി ചോപ്ഡ് ആയിട്ടുള്ള ഗാർലിക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ടൊന്ന് മൂക്കുമ്പോഴാണ് കേട്ടോ ശരിക്കും ആ മാതിരി മണമൊക്കെ വരുന്നത്. അതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ വൈറ്റ്സ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സ്പ്രിംഗ് ഓണിയൻ വൈറ്റ്സും ആ ഗാർലിക് ചോപ്പ്ഡ് ചെയ്ത ഗാർലിക്കും എല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണമാണ്. ഇതിലേക്ക് നമുക്ക് എടുത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുക്ക്ഡ് ആയി വരണം. ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. ചെറുതായിട്ടില്ല, നന്നായിട്ട് വെന്ത് വരണം. അതുവരെ നമുക്കതൊന്ന് സോർട്ട് ചെയ്ത് കൊടുക്കാം.
ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം ചിക്കൻ കുക്ക്ഡ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ഓണിയൻ ഇട്ട് കൊടുക്കുകയാണ്. നല്ലതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാബേജും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സ്ക്രാമ്പിൾ ചെയ്ത് ആ എഗ്ഗ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ആ വെജിറ്റബിൾസിലൊക്കെ ഉപ്പ് ഒന്ന് ചേരണമല്ലോ. ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, മുട്ടയിലുണ്ട്. അപ്പോൾ വെജിറ്റബിൾസിനകത്തൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വളരെ സാവധാനത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നൂഡിൽസ് ഞാൻ മുറിച്ചിട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇളക്കാൻ പ്രയാസമുണ്ടെങ്കിൽ രണ്ട് മൂന്നായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഞാനിത് മുറിച്ചിട്ട് കൊടുത്തിട്ടില്ല. ഇത് കുറച്ച് സമയം എടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുക്കാൻ. മുറിച്ചിട്ട് കൊടുത്താൽ വീണ്ടും അങ്ങ് ചെറുതായി. ഇപ്പോൾ ഇത് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് ചെറുതാണ്, മുറിഞ്ഞ് മുറിഞ്ഞ് വരും. വളരെ സാവധാനം നല്ല സമയമെടുത്തിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചവിട്ടിലൊക്കെ പിടിച്ചു പോകും. എല്ലാം മിക്സായി കഴിഞ്ഞ ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി നല്ല ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി എടുക്കണം. ഇപ്പോൾ ഏകദേശം ഇതെല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി സോസുകൾ, സോയ സോസ് ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓയിസ്റ്റർ സോസ് ഒരു അര ടീസ്പൂൺ ഓയിസ്റ്റർ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂണോളം ഫിഷ് സോസും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഫിഷ് സോസ് ഓപ്ഷണലാണ്, നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ ഓയിസ്റ്റർ സോസ് ഇല്ലെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, സോയ സോസ് മാത്രം ഒഴിച്ചാലും ടേസ്റ്റൊക്കെ അതുകണക്ക് തന്നെ ഉണ്ടാവും. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ തായ് സീസണിങ്ങിനെല്ലാം ഫിഷ് സോസ് ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫിഷ് സോസ് ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. പിന്നെ ഇല്ലാന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ കൊള്ളാം അത്രേ ഉള്ളൂ. ഇപ്പം നല്ല എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഈ സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസ് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ നൂഡിൽസ് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ആക്കുകയാണ്.
നമ്മുടെ നൂഡിൽസ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സെർവ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല അടിപൊളി നൂഡിൽസാണ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കും, കുറച്ച് വെജിറ്റബിൾസ് എളുപ്പമാണ് ഉണ്ടാക്കാൻ, ഈ കാണുന്ന പോലുള്ള പ്രയാസങ്ങളൊന്നുമില്ല. ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. ഇനിയും നല്ല നല്ല വീഡിയോസും നല്ല നല്ല റെസിപ്പീസും നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.